കെട്ട് കെട്ട് കണക്കിന് ഐഫോണും ഫോണും സാംസങ്ങും ആണ് ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഓഫർ ആണ് എസ് ട്വന്റി ഫോർ അൾട്രണ്ട് ഐഫോൺ ഉണ്ട് ഫിഫ്റ്റീൻ എസ് ട്വന്റി ത്രീ ഞാൻ പ്രോ ഓക്കെ അതൊരു ചോദിക്കട്ടെ ഇതിപ്പോ ഈ ബോക്സ് ഈ ബോക്സ് ഉണ്ടല്ലോ ഈ ബോക്സ് ഇത് പൊട്ടിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ലയെന്നൊക്കെ പൊട്ടിച്ചിട്ടൊക്കെ ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട് എസ് ട്വന്റി ഫോർ അൾട്രാ സ്നാപ്ഡ്രാഗൺ ആണോ എക്സനോസ് ആണോ എക്സനോ സ്നാപ്ഡ്രാഗൺ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ വേർഷൻ അങ്ങനെ വേർഷൻസ് വേർഷനും വേർഷനും വ്യത്യാസം എന്താ ഇനി വരുന്ന മുന്നേ കറക്റ്റ് ആയിട്ട് ഏതാണോ രാജ്യതായിട്ട് കാണിക്കും അതെ അതായത് ആദ്യം വന്നിരുന്ന ആണ് അവര് ബ്രോസ് ഐഫോൺ ഐഫോൺ പ്രോ പ്രോ ഏതാ ഹാപ്പി ആയില്ലേ

കുറച്ച് കുറവുണ്ട് എന്ന് ആളുകൾ ഈ പ്രൈസിനെ കാട്ടുന്നത് അപ്പൊ അത് ഓൺലൈനിൽ എടുക്കണമെന്നും ഇവിടുന്ന് എടുക്കുന്നതും ഉള്ള വ്യത്യാസം എന്താ എസ് ട്വന്റി ഫോർ അൾട്ര വെയിറ്റീൻ ആളുകൾക്ക് ഇന്നൊരു കിഡിലും പ്രൈസ് ഡ്രോപ്പുണ്ട് ആദ്യം എസ് ട്വന്റി ഫോർ പറയുന്നത് വെൽക്കം ടു ബി ബി എ കൂടെ ആരെല്ലാം കൂടെ കൊടുക്കുക അപ്പൊ നമ്മൾ അങ്ങനെ അതെ അഷ്കർക്കാൻ അടുത്ത് എത്തിയിട്ടുണ്ട് എവറസിറ്റിയിലെത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭയങ്കര ഓഫറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തരാൻ പോകുന്നത് അല്ലേ തീർച്ചയായും പൊളിച്ചെടുക്കാൻ പോകുന്നതാണ് ഭയങ്കര ഓഫറും കാര്യങ്ങളുണ്ട് വേറൊരു പ്രത്യേക ഓഫറുണ്ട് കിഡിലെ ഓഫറിൽ ഐഫോൺ ഓഫർ എസ് ട്വന്റി ഫോർ അൾട്രാ ഓഫർ അല്ലേ പിടുത്തമിട്ട് ഓഫർ ഓഫർ അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം പത്താം ക്ലാസ് ജയിച്ചിട്ടുണ്ട് പ്ലസ് ടു ജയിച്ചിട്ടുണ്ട് അഞ്ചാം ക്ലാസ് മുതൽ എല്ലാവരും ജയിച്ചു ജയിച്ച എല്ലാവർക്കും ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ നല്ലൊരു കിഡിലൻ സന്തോഷ വാർത്ത ഞങ്ങൾ എവിടെയാണ് നമ്മള് ഇൻസ്റ്റഗ്രാമിലിട അല്ലേ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നല്ലൊരു ഗിഫ് കൊടുക്കുന്നുണ്ട് ജയിച്ച എല്ലാവർക്കും ജയിച്ച എത്രയോളം കുട്ടികളുണ്ടോ അത് അവർക്ക് മാത്രമല്ല റിലേറ്റീവ് ചെയ്യുന്നത് നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ അനിയന്മാർക്കോ ആർക്കാണ് നിങ്ങൾ നിങ്ങൾ ആ പേര് മെൻഷൻ ചെയ്യേണ്ട ചെറിയൊരു കടമ്പ നേരെ കൂടുതൽ പറയുന്നില്ല വീഡിയോ കാര്യങ്ങൾ കിട്ടി നേരെ ഇൻസ്റ്റിലേക്ക് ബി ഇൻസ്റ്റഗ്രാമിൽ പോയി കഴിഞ്ഞാല് അതെ നമ്മളെന്തായാലും ടാഗ് ചെയ്തിട്ടായിരിക്കും ഇൻസ്റ്റഗ്രാമിലെ ഇൻസ്റ്റഗ്രാമിൽ അപ്പോൾ പത്താം അഞ്ച് മുതൽ ജയിച്ച എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയ ചെറിയൊരു സമ്മാനം നിങ്ങൾക്കുണ്ട് ഇൻസ്റ്റാഗ്രാമിലായിരിക്കും അപ്പോൾ എല്ലാവരും ഇവിടെ നല്ലൊരു കമന്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ റെഡി ആയിരുന്നു ഇൻസ്റ്റഗ്രാമിലേക്ക് പോയിക്കോ എല്ലാവരും നല്ലൊരു നല്ലൊരു ഗിഫ്റ്റ് മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വെയിറ്റിംഗ് ആണ് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ വൺ ഇയർ ഈ കൊള്ളി അടുത്ത മാസം ഒന്നാം തീയതി നമ്മൾ വൺ ഇയർ തികയാണ് നല്ല അടിപൊളി ഗിഫ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ തുടങ്ങി തുടങ്ങിയവാണ് ഒരു കൊടുക്കുന്ന എന്ന് വെച്ചാൽ വിജയിച്ച കുട്ടിയൊക്കെ ഒരു ഗിഫ് ആണ് കൊടുക്കുന്ന എല്ലാവർക്കും നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സ് ആൾക്കാർക്ക് കാണുന്ന ആൾക്കാർ ഇതുവരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താക്കിന്റെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് വെയിറ്റ് നിൽക്കുക ചെയ്യുന്ന ആളുകൾക്ക് പ്രൈസ് ഡ്രോപ്പ് ഉണ്ട് നമ്മൾ എത്ര കൊടുക്കുന്ന റേറ്റ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഏത് കളറും ഏത് രണ്ടായിരത്തി അഞ്ഞൂറ് കുറച്ചു അക്ഷരക്കാരൻ്റെ സ്പെഷ്യലാണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പറയുമ്പോൾ ബാറ്ററി അഞ്ഞൂറ് ദിവസത്തിന് എസ് ട്വന്റി ഫോർ ഇരുന്നൂറ്റി അമ്പതാ റീ ബി നെക്സ്റ്റ് കൊടുക്കുന്നത്

അതാ അമ്പായിരത്തി അഞ്ഞൂറ് ആണ് എസ് ട്വന്റി ഫോർ ഇരുന്നൂറ്റിട്ടാ പുതിയ ഇറങ്ങിയിട്ടേ ഉള്ളൂ അതെ ഇറങ്ങിട്ടേള്ളു അതെ പെട്ടത്തുള്ള സൈക്കിൾ ഇത്രയും വില കുറച്ച് കൊടുത്തത് അതെ അവസ്ഥയാണ് എസ് ട്വന്റി ത്രീ ഞാൻ അടുത്ത കൊടുക്കാം അടിപൊളി വിലക്ക് വരാൻ ഗ്രീൻ കറുണ്ട് പച്ചക്കറുണ്ട് അഞ്ചറുണ്ട് ത്രീ എല്ലാ കളറും ഉണ്ട് ശമന എല്ലാം കിഡിലും പ്രൈസിൽ

ൾട്രാ ചെയ്യുമ്പോൾ ചോദിക്കാന്ന് വിചാരിച്ചൊരു കാര്യമാണ് ചോദിക്കാം ഓക്കെ എന്തായാലും എസ് ട്വന്റി ത്രീ അൾട്രാ ഇപ്പൊ ഞാൻ ഇപ്പൊ ഓൺലൈൻ ഇപ്പൊ പ്രത്യേക ഓൺലൈൻ പേരിൽ ഞാൻ പറയുന്നത് നമുക്ക് പറയാനുള്ളതില്ല ഓൺലൈൻ എടുക്കുമ്പോൾ

വേറെ കമ്പനി വരുന്നുണ്ട് പിന്നെ നമ്മളിപ്പോ ഓക്കെ നമ്മളിപ്പോ ടി ഡി ആർ എ കൊടുക്കുന്നത് അതായത് യു എ സ്റ്റോക്കാന്ന് പറയുന്നത് അപ്പൊ ഇത് നമ്മളങ്ങനെ നമ്മളൊക്കെ ഓൺലൈനിൽ പോയിട്ട് ടി ഡിആർഎ നടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ടി ഡിആർഎ യു എന്ന് എഴുതിയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വില കുറവ് നിങ്ങൾ എടുത്തോളൂ പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അവര് അതിന് പകരമായിട്ട് മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഈസ്റ്റ് മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റ് പറഞ്ഞിട്ട് ഒരു വെർഷൻ ഇല്ല ഓക്കെ മിഡിൽ ഈസ്റ്റ് പറഞ്ഞിട്ട് പല ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നതാണ് ടി ഡി ആർ അവിടെ കുറവുണ്ട് ല്ലോ പി ആർ അല്ല നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് വേണമെന്ന് വാങ്ങിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഹഡ്രഡ് പെർസെന്റ് അവർ തരുന്നത് മിഡിൽ ലിസ്റ്റ് അല്ല നിങ്ങൾ മിഡിൽ ലിസ്റ്റ് എന്ന് വെച്ചാൽ ഏതും പടം അത് യുവന്റ് ആവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബഹ്റൈൻ്റെ അതേപോലെ വേറെ കൺട്രി ആകാം മിഡിൽ ഈസ്റ്റ് എന്ന് വെച്ചാൽ ജി സി സി ആണ് ഏതും പറഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താ ടി ഡി ആർ എന്ന് വെച്ചാൽ യു ഐ തന്നെ വരണം ഓക്കെ നിങ്ങൾക്ക് അതിൽ യു എന്ന് കാണിക്കാൻ നിങ്ങൾ എടുത്തോളൂ ഒരു രീതിയിലും കുറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടണം പക്ഷെ കിട്ടാൻ ചാൻസ് നയന്റി നൈൻ അല്ല ഹൺഡ്രഡ് പെർസെന്റ് അല്ല വൺ തൗസൻഡ് പെർസെന്റ് ആണ് നിങ്ങൾക്ക് ഇതിലും കുറച്ചിട്ട് എന്തായാലും ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് അപ്പൊ ഇത് തന്നെയാണ് അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്ന ക്വസ്റ്റിനാണ് അവർക്കുള്ള ആണ് ഇപ്പൊ ഓൺലൈനിൽ ഇതിന് മടിക്കുകയാണെങ്കിൽ അപ്പൊ ഇത് തന്നെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഇപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ ഞങ്ങൾ തരുന്നത് ടി ഡിആർ ആണ് ദുബായ് ാണ് അപ്പോൾ അതിൽ ഇന്റർനാഷണൽ വേർഷൻ നിങ്ങൾ എങ്കിൽ അത് ഇന്റർനാഷണൽ ആണ് മറ്റുള്ള അതായത് അറബിക് വേർഷൻ അങ്ങനെ പല അറബിക് വേർഷൻ വരുന്നുണ്ട് അറബിക്ക് പറ്റും നമുക്ക് കൊടുക്കാം ഇരുന്നൂറ് മുന്നൂറ് കുറച്ച് പക്ഷേ യാതാണ് വ്യത്യാസം വെച്ചാൽ നിങ്ങൾക്ക് ഷോപ്പിന്റെ വാറണ്ടി ആയിരിക്കും ഒരിക്കലും നിങ്ങൾക്ക് കമ്പനി വാറണ്ടി കിട്ടും കമ്പനി വാറൻറ്റില്ല അതായത് സാംസങ്ങിന്റെ ഓതറൈസ്ഡ് വാറണ്ടി നിങ്ങൾക്ക് കിട്ടില്ല അതിന് ഷോപ്പ് വാറണ്ടി ആയിരിക്കും അപ്പോൾ അത് നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കുക ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് അടിക്കാൻ എഴുതി ഒരുപാട് അനുഭവം ഉണ്ടാവും അനുഭവം ഒരുപാട് ഉണ്ടാവും നിങ്ങൾ ഫോൺ എടുത്ത് വയ്ക്കുമോ നിങ്ങൾക്ക് ഫോണിൽ വേണമെന്ന് പറഞ്ഞുതരാ നിങ്ങൾ മിഡിൽ ലിസ്റ്റ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക നേരെ അബോട്ട് സെറ്റിംഗ്സ് പോയി അബോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കറക്റ്റായിട്ട് ടി ഡി ആർ എ യു ഐ അല്ലെങ്കിൽ വെർഷൻ അതില്ലെങ്കിൽ നിങ്ങൾക്ക് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് എഴുതി കണ്ടിട്ടുണ്ടെങ്കിൽ അത് ടി ഡി ആർ എ സ്റ്റോക്കാണ് അല്ലാത്ത ഒരു സാധനം പോലും

ജപ്പാന്റെ സ്കോക്കിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ഓക്കെ ഈ വീക്കിൽ ഒരു നൂറ് ദിവസം ഓക്കെ പിന്നെ ഐഫോൺ രണ്ടായിരത്തി അഞ്ഞൂറ് ദിവസം ഫൈവ് ഹൺഡ്രഡ് ദിവസത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് ദൃഹത്തിന് ഐഫോൺ ഫിഫ്റ്റീൻ അപ്പോ കഴിഞ്ഞ രണ്ടായിരത്തി അറുന്നൂറ് ആണ് രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാണ് ഈ വീക്കിൽ നൂറ് ദിവസം രണ്ടായിരത്തി അഞ്ഞൂറിന് കൊടുക്കാം ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ദൃത്തിന് ഐ ഫോൺ ഫിഫ്റ്റീന് ഇത് തേർട്ടീനാണ് ഐഫോൺ ഫിഫ്റ്റീന് നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ദൃഹത്തിനായിട്ടും ഓക്കെ ഫിഫ്റ്റീൻ പ്രോ ഫിഫ്റ്റീ ഫിഫ്റ്റീൻ പ്രോയിലേക്ക് പോവാണെങ്കിൽ അടിപൊളി റേറ്റിന് കൊടുക്കാം ഫിഫ്റ്റീൻ പ്രോൺ

ഇത്തവണ വീട് എല്ലാ ഓപ്പറേറ്റർ ഇത്തവണത്തി എണ്ണൂറിനോട്ടെ കൂട്ടത്തിന് ഒരു കാരണം എന്ന് വെച്ചാല് കമന്റ് വന്ന് കമന്റ് തന്നെ കാരണം നിങ്ങൾ കമന്റ് നിർബന്ധമായിട്ടുണ്ടോ എന്നാൽ നമുക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ മാറ്റം വരുത്തണമെങ്കിൽ ഞങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കുള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ കമന്റ് ഇട്ടിരിക്കുന്ന ഞാനൊക്കെ ഒരു നാലായിരത്തി അഞ്ഞൂറൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അറുന്നൂറ് ആയിരം ഞങ്ങള് ആയിരുന്നില്ല അതിന്റെ കറക്റ്റ് വ്യത്യാസം പറയാ ഞാനൊരു ഐഫോൺ

അവ നേടിക്ക അതിന് ശേഷം നമ്മൾ എന്താക്കും സാധനത്തിന് വില കുറയാണ് അപ്പൊ ഒരുപാട് നമ്മുടെ ആളുകളുണ്ട് വാങ്ങാൻ അതായത് നമ്മള് ഗ്രോസറിയിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റില് ഒക്കെ രണ്ടോ മൂന്നോ മാസമൊക്കെ കൂട്ടി വെച്ചാൽ മാത്രം അവർക്ക് എന്നാലും ഇപ്പോ വാങ്ങാൻ പറ്റും രണ്ടായിരമൊക്കെ സാധനം ഇല്ല അപ്പൊ അവരും കൂടി വാങ്ങട്ടെ നമ്മളാഗ്രഹം എന്തായാലും പൂർത്തീകരിച്ചു അവർക്കും കൂടി വേണ്ടിട്ടാണ് നമ്മൾ ഒന്നും കൂടി വീണ്ടും വീണ്ടും വില കുറക്കുന്നതിന് കണക്കായി നമ്മൾ കുറച്ചു കൊടുക്കും ആൾക്കാർ ഒരിക്കലും ടെൻഷൻ അടിക്കരുത് കാരണം അതിന്റെ കാര്യം നമ്മൾ ആഗ്രഹം സഫലീകരിച്ചു ഇനി ബാക്കിയുള്ള നമ്മളെപ്പോലെ എല്ലാ എല്ലാവരും ചിലർക്ക് രണ്ടായിരം സാലറി ഉണ്ടാവും ചിലർക്ക് അയ്യായിരം സാലറി ഉണ്ടാവും ചിലർക്ക് ആയിരം സാലറി ഉണ്ടാവും അപ്പൊ അവരും വാങ്ങട്ടെ നമ്മൾ ആഗ്രഹം എന്തായാലും പൂർത്തീകരിച്ചു വില കുറഞ്ഞു ഞങ്ങള് മാന്യമായിട്ട് വില കുറയാണ് പറഞ്ഞു രണ്ടായിരത്തി മൂവായിരത്തി എണ്ണൂറ് അത് നമുക്ക് അഞ്ച് പന്ത്രണ്ട് ആണെങ്കിൽ നമ്മൾ നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിന് കൊടുക്കാം അത് നമുക്ക് അയ്യായിരത്തി ഒന്നൂറ്റി എഴുപത്തി അഞ്ചിന് കൊടുക്കാം എത്ര െ അതെ ഇതിപ്പോൾ ഇത് പൊട്ടിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ പൊട്ടിച്ചിട്ടൊക്കെ ഒരുപാട് പേര് കൊടുക്കണ്ടത് ചെറിയോ പറയുന്നത് ദുബൈ ഫോണൊക്കെ ഒരു കമന്റ് ആണോ ചാത്തിനാണോ ഒന്നത് രണ്ടാമത്തെ പിന്നെ കമന്റ് വന്നിരിക്കുന്നത് നേരത്തെ തമ്മിൽ മുന്നേ പറഞ്ഞ കാരണം പുറത്ത് അതിലും കുറച്ച് അത് സംഭവം അതായത് ഓപ്പൺ ആക്കിയിട്ട് കേബിൾ മാറ്റിയിട്ടുള്ള കളിയുണ്ട് കേബിൾ മാറ്റിയിട്ട് ലോക്കൽ കേബിൾ വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്പതോ അറുപത് വീണ്ടും കുറക്കാം അങ്ങനെ ഒരു സംഭവം മാർക്കലുണ്ട് അപ്പൊ അങ്ങനെ എന്തായാലും കൺഫ്യൂസ്ണ്ട് പക്ഷെ വേറെ കമന്റ് വന്നിരിക്കുന്നത് ഇത്ര വില കുറച്ച് കൊടുക്കുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഇത്ര വില കുറച്ച് കൊടുക്കുമ്പോൾ സാധനത്തിന് എന്താ കംപ്ലയിൻ്റെ കാര്യം ഉണ്ടോ എന്നുള്ള ഒരു പേടിയാണ് അപ്പൊ ഇത് ഓപ്പൺ ആക്കിയോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യണം നമുക്ക് അതിന്റെ ഓപ്ഷൻ ഉണ്ട് നമ്മൾ ലൈറ്റ് ഫോൺ അതായത് ഇവിടെ എന്തെങ്കിലും നിങ്ങള് ഈ കുത്തല്ലാതെ എഴുത്തും കാര്യൊന്നും ഇല്ലല്ലോ ഓക്കെ ഞാനിതിപ്പോ യു ഐറ്റിയിലെ പിടിക്കാൻ കേട്ടോ എന്നാ ഇപ്പൊ കാണുന്നുണ്ടോ ഐഫോൺ ഐഫോൺ ഉണ്ട് ഐഫോൺ ഉണ്ട് അതിന്റെ നേരത്തെ ആയത് സ്കാൻ ചെയ്യേണ്ട ഈ ഒരു സ്റ്റിക്കർ മാറ്റി കഴിഞ്ഞാൽ ഈ സ്റ്റിക്കർ ഓപ്പൺ ആക്കാതെ ഇത് ഫോൺ ഓപ്പൺ ആക്കാൻ പറ്റില്ല ബൈ ചാൻസ് ഈ ഫോണ് ഓപ്പണാക്കി ഇതിനുള്ള എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ നമ്മൾ ആ കേബിൾ മാറ്റിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ അങ്ങനെ ചേഞ്ച് ചെയ്താൽ ഈ ഒരു സംഭവം കാണൂല ഈ ഒരു സംഭവം നമുക്ക് കാണൂല ഇത് ഈ ഒരു സ്റ്റിക്കർ ചെറിയ വയസ്സേ ഉള്ളൂ ഈ ഒരു ഒറിജിനൽ സ്റ്റിക്കറിന്റെ ഇങ്ങനെ വരുള്ളൂ ഒറിജിനൽ അല്ലാത്ത സ്റ്റിക്കറിൽ ഈ ഒരു സംഭവം കാണൂല ഓക്കേണ്ടോ അതാ ഐഫോൺ ആരും ഞങ്ങള് കാണിച്ചു കൊടുക്കും ഒറിജിനൽ സീൽ ഒറിജിനൽ സീല് മാത്രമേ ഈ ഒരു സംഭവം കാണുള്ളൂ ഐഫോൺ ചെറിയ ആളുകൾക്ക് മുകളില് മാത്രം സീൽ ഓപ്പൺ ആക്കാൻ താഴത്ത് പോയ താഴത്ത് ഇതേ സംഭവം ഉണ്ട് ഐഫോൺ അതെ ഐഫോൺ ഇല്ല അവരെ ഇതുണ്ടോ സ്കാൻ ചെയ്യുന്നത് സ്കാനർ സ്കാനർ കാണിക്കല്ലേ ഓക്കെ അല്ല അപ്പൊ ഈ പണിയാൾക്കാർക്ക് ഇതും പണിതൂടെ ഇല്ല ഈ സംഭവം ഒറിജിനൽ മാത്രമേ ഉള്ളൂ ഒറിജിനൽ മാത്രമേ ഉള്ളൂ ഡ്യൂപ്ലിക്കേറ്റ് ഇത് സ്കാൻ ചെയ്ത് ഞാൻ അടുത്ത പ്രാവശ്യം എന്താ ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ മാർക്കറ്റിൽ എത്രത്തോളം ഐഡിയാസ് വരും അതിനെക്കായിട്ട് തിരികെ കൂടുതൽ നിങ്ങൾ പറഞ്ഞ പോലെ അടുത്ത സീലൊക്കെ ഉണ്ടാക്കാൻ ചെറിയ നിമിഷം വേണ്ടു അത് ഉണ്ടാക്കാം ഇതുവരെ എറങ്ങിയാൽ വെച്ചിട്ട് ഒറിജിനൽ മാത്രം ഈ ഒരു സീൽ മാത്രമേ ശ്രദ്ധിക്കുക കമന്റ് ഇതൊക്കെ ആയിട്ടാണ് കമന്റ് നിങ്ങൾ കണ്ടങ്ങ പോയി ലൈക്കും ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക കമന്റ് നിങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ വല്ല മാറ്റങ്ങളോ വരുത്തണെങ്കിൽ ഞങ്ങൾ അത് മാറ്റം വരുത്തേണ്ടി നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്നാൽ ണെങ്കിൽ എന്നാലും കൊടുക്കാനൊക്കെ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മളെന്താക്കാം ഓഫറിൽ തന്നെ കൊടുക്കാം ഓൾറെഡി കുറച്ച് കൂടിയിട്ടുണ്ട് എല്ലാവർക്കും ഒരു എല്ലാ നാല് ദിവസം വരെ ഇതേ ഓഫർ കൊടുക്കാം നാലായിരത്തി തന്നെ നമ്മൾ ഓഫർ ഉള്ളൂ

ലെവല് മാറിയിട്ടുണ്ട് അത് കൂടാനാണ് ചാൻസ് അപ്പോൾ വാങ്ങാൻ ആഗ്രഹമുള്ളവരൊക്കെ മാക്സിമം ഓക്കെ അത് നമുക്ക് അഞ്ഞൂറ് പന്ത് നമുക്ക് DRN ി തരും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഓക്കെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ദൃഹത്തിന് ഞങ്ങൾക്ക് വൺ ടി ബിയും ഐ ഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് കിട്ടും അപ്പൊ ഈ പ്രൈസ് പറഞ്ഞിട്ട് നമ്മുടെ ശങ്കൽ ഇവിടെ മൂന്ന് ബ്രോസ് ഒന്നുണ്ടാവും േഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ എനിക്കിത് നല്ല ബെസ്റ്റ് പ്രൈസിൽ കിട്ടി പിന്നെ ഞാൻ ക്യാമറ ക്വാളിറ്റിയും എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഐഫോൺ ആരാധനാണോ ഐഫോൺ എല്ലാ നോൺ 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 ആക്റ്റീവ് 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 പറഞ്ഞു എന്താ റിവ് എനിക്കുണ്ടായിരുന്നുള്ളൂ ഇവിടെ വന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതുവരെ യൂസ് ചെയ്യാത്ത ഫോൺ തന്നെയാണ് ബോക്സ് മാത്രം ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ ഇതുവരെ യൂസ് ചെയ്യാത്ത ആരും ടച്ച് ചെയ്യാത്ത ഫോൺ തന്നെയാണ് നോൺ ആക്റ്റീവ് സോ കമ്പാരിറ്റീവ്ലി നമ്മൾ പുതിയ റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോൺ ആക്റ്റീവിന്റെ നല്ല പ്രൈസ് ഡിഫറൻസും ഉണ്ട് പിന്നെ നമുക്ക് വിശ്വസിച്ച് എടുക്കാം നല്ലൊരു ബെസ്റ്റ് അപ്പൊ തന്നെ ഇപ്പൊ ഒരുപാട് പേര് ഉണ്ട് എങ്ങനെയാണ് ഈ നോൺ ആക്റ്റീവ് എടുക്കണോ അല്ലെങ്കിൽ എങ്ങനെയാണ് എടുക്കുക അല്ലെങ്കിൽ ഇതിനെ കുറിച്ചുള്ള ഡൗട്ട് ഒക്കെ അപ്പൊ നിങ്ങളെയുള്ള ഒരാൾ എന്നെ പറഞ്ഞപ്പോ ഹാപ്പി ആയില്ലേ ബ്രോ പറ ബ്രോ എന്റെ ഇജാസ് ഇജാസ് ബ്രോ ബ്രോടെ എന്താ ബ്രോ പേര് അപ്പൊ മൂന്നാളെ ഹാപ്പിയുടെ നോൺ ആക്ടീവ് എടുത്തിട്ടുണ്ടല്ലോ കിട്ടിലെടുത്തത് ഓഫർ പ്രൈസ് അയ്യോ അതൊക്കെ പൊളിച്ചടിക്കുക ഓഫറിൽ കൊടുത്തിട്ടുണ്ട് നാട്ടിലെ അടുത്ത് എല്ലാരും ഞെട്ടിക്കാൻ വേണ്ടിട്ട് എസ് ട്വന്റി ഫോർ അൾട്രയുടെ ഈ ദിവസത്തെ ഓഫർ എന്താണെന്ന് പത്താം തീയതി പതിനൊന്നാം തീയതി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ും ഇറങ്ങിയ സമയം കൂടിയാണ് എന്താണ് നമ്മള് എസ് ട്വന്റി ഫോർ അൾട്രോക്കാൻ പോകുന്നത് അപ്പൊ എസ് ട്വന്റി ഫോർ അൾട്രാ എസ് ട്വന്റി ഫോർ അൾട്രാ ടി ഡി ആർ എസ് സ്റ്റോക്ക് ഉണ്ട് ഇന്റർനാഷണൽ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ വേറെ സ്റ്റോക്ക് വരുന്ന സ്റ്റോക്ക് ഉണ്ട് അല്ലല്ലോ അപ്പോൾ ഡൗട്ട് ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോ ഇല്ലാണ്ട് എന്നാലും ഒന്നും കൂടെ ചോദിക്കുകയാണ് ഞാൻ അപ്പോൾ ഇന്റർനാഷണൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ജനങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിൽ ഇൻ്റർനാഷണൽ വേർഷൻ കണ്ട് ണ്ട് അങ്ങനെ വേർഷൻസ് കാണിട്ട് അപ്പൊ ഇന്റർനാഷണൽ വേർഷനും വേർഷനും വ്യത്യാസം എന്താ ഇന്റർനാഷണൽ വേർഷൻ വേർഷൻ ഇല്ല ഇല്ല സത്യം പറഞ്ഞാൽ അതൊരു പുകയാണ് ഇന്റർനാഷണൽ വെർഷൻ വെച്ചാൽ ഏതും കൊടുക്കാൻ അതിന് അർത്ഥം അതെ ഇന്റർനാഷണൽ എല്ലാ രാജ്യം പെട്ടല്ലോ കാരണം ഒരു രാജ്യത്തിന്റെ പേര് പറയുന്നില്ല അതെ അതേപോലെ വേറൊരു വേർഷൻ പേരാണ് മിഡിൽ ഈസ്റ്റ് അതാണ് വെർഷൻ മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റ് വേർഷൻ എന്ന് പറയുമ്പോൾ ഏ രാജ്യങ്ങളെ പേര് ഏതും കൊടുക്കാം പക്ഷെ ടി ആർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ രാജ്യം മാത്രമല്ല ഓക്കെ ഇങ്ങനെ ഒരു മൂന്ന് വേർഷൻ ആണ് ഇപ്പൊ ഞാൻ ഞാൻ ഓൺലൈനിൽ ഇപ്പൊ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് അതിൽ ടി ആണ് എനിക്ക് വേണ്ടത് വിചാരിക്കുന്നത് ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് അതിൽ ഇന്റർനാഷണൽ വേർഷൻ എന്നോ മിഡിൽ ഈസ്റ്റ് വേർഷൻ എന്നോ കാണിക്കണ അപ്പൊ ഈ മിഡിൽ ഈസ്റ്റ് വേർഷൻ ആണോ ഈ ടി ഡി ആർ എ വേർഷൻ എന്ന് പറഞ്ഞ സാധനമാണോ ഈ മിഡിൽ വേർഷൻ ആളുകൾക്ക് ഞാൻ പുറത്തുള്ള സാധനമല്ല ഞാൻ ഒറിജിനൽ തന്നെയാണ് എടുത്തത് കാരണം അടിക്കും നമ്മൾ ടി ഡിആർഎ എന്ന് പറഞ്ഞാണ് നമ്മൾ ടൈപ്പ് ചെയ്യുക പക്ഷെ അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് മിഡിൽ ഈസ്റ്റ് കാരണം മിഡിൽ ഈസ്റ്റില് ഇതുകൂടി പെടാം അതായത് ആണ് ഉദ്ദേശിക്കുന്നത് ജി സി സി യു ഐ ഉണ്ട് അപ്പൊ അതും അതിൽ പെടാം അതുകൊണ്ട് തന്നെ സെർച്ച് ചെയ്ത ടൈമിൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആ സംഭവം വരിക മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് വരുന്ന സാധനം ഒക്കെ ഒരിക്കലും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ സെർച്ച് പോയിട്ട് നേരെ സെറ്റിംഗ് പോവാ സെറ്റിംഗ്സ് പോയിട്ട് എബോട്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ടി ഡിആർഎ കാണി കൺഫ്യൂഷൻ വേണ്ട ഒന്ന് ഫോൺ ഈ ആ സംഭവം അത് നമ്മൾ യൂസ്ഡ് വന്നതാണ് ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നിങ്ങൾ പറഞ്ഞ സംഭവമാണ് ഈസ്റ്റ് വർഷം ഓൺലൈൻ പേര് ഞാൻ സംഭവം ഇതാ ഓക്കെ വാങ്ങിയതാണ് കറക്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയാണോ ടി ഡിആർ ഉണ്ടാവും അതേ സംഭവം സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നമ്മളിത് ഓൺ ആയി കഴിഞ്ഞാൽ ഇതിപ്പോ ഓൺ ആയി കഴിഞ്ഞാൽ ഓക്കെ നേരെ പോട്ടെ സെറ്റിങ്സ് പോവാ സെറ്റിങ്സ് ഒക്കെ കിടുന്നുണ്ടല്ലോ അല്ല സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമില്ല നേരെ താഴത്തെ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് എന്തൊക്കെയാ എബോട്ട് കാണാം എബോട്ട് പോകണം എബോട്ട് പോയി കഴിഞ്ഞാൽ അത് പ്രസ് ചെയ്താൽ ഇവിടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ ഐഎം ഇടുത്ത് ഇവിടെ ടി ഡി ആർ എന്നുള്ള ഒരു സംഭവം ഇല്ല അതായത് രാജ്യം തന്നെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല കറക്റ്റായിട്ട് നിങ്ങൾ ടി ഡിആർ വാങ്ങിയാണെങ്കിൽ ഇതിൽ കറക്റ്റ് ആയിട്ട് ടി ഡിആർ

റൂൾസ് ആണത് അതുകൊണ്ടാണ് ഇവിടുത്തെ ഫോണും നമ്മൾ വ്യത്യാസം എന്തുകൊണ്ടെന്ന് ചില ഇവിടുത്തെ റൂൾസ് ഉണ്ട് ആ രീതിയിൽ ഇവിടെ ഒരു സാധനം പ്രൊഡക്ഷൻ ചെയ്യാനും സെയിൽ ചെയ്യാനും പറ്റുള്ളൂ അതിന് ഒന്നാമത്തെ തന്നെ പറയാം നമ്മൾ ഇതിന് മുന്നേ മാഗിന്റെ ഒരു വിഷയം വന്നിരുന്നു നാട്ടിൽ ഇവിടെ മാഗി ഒരുപാട് വെക്കുന്നുണ്ട് അതായത് നാട്ടിൽ വെക്കുന്ന ഏകദേശം അതേ ഓൾമോസ്റ്റ് ഇവിടെ വെക്കുന്നുണ്ട് പക്ഷെ ഇവിടെ വെക്കുന്ന മാഗിയിൽ ഇന്ന് വരെ ഒരു കംപ്ലൈന്റ് കാര്യങ്ങൾ വളരെ കുറവാണ് പക്ഷെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ പ്രശ്നം വന്നിട്ടുണ്ട് പല ആളുകൾ ഹോസ്പിറ്റലായിട്ട് അതിന്റെ ശേഷമാണ് ചെക്കിങ് തുടങ്ങിയത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ടുണ്ട് അതായത് ഒരു നൂഡിൽസിന്റെ പേരിൽ അപ്പൊ അതുപോലെ ഇവിടെ വെച്ചാൽ റൂൾസ് ഭയങ്കര ഫോളോ ചെയ്യുന്ന സ്ഥലമാണ് മാക്സിമം റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ റൂൾസിലെ സാധനം എടുക്കുക അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ ഒരു ഫോൺ ഇറക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോഴത്തെ ഇപ്പോഴുള്ള നിയമമല്ല ആദ്യം ഒരു നിയമം ഉണ്ടായിരുന്നു ഒരു ക്യാമറ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ സൗണ്ട് സൗണ്ട് ഉണ്ടാവണം കാരണം അവിടെ ഒരു റൂൾസ് റൂൾസാണ് ഓരോ രാജ്യം നമ്മളൊക്കെ നമ്മുടെ രാജ്യത്തും പല റൂൾസുകളുണ്ടാവും അത് ഫോളോ ചെയ്തിട്ട് ആ സാധനം ഇറക്കാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ ആണ് ഇന്ന് ഇന്ന് സംഭവം നിർബന്ധമായിട്ട് അതായത് നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് പല പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് ഒരു ഫോൺ വാങ്ങുകയാണെങ്കിൽ ഇന്ത്യൻ്റെ സാധനം അല്ലെങ്കിൽ നമ്മൾ ചൈനൻ്റെ അല്ലെങ്കിൽ വേറെ കണ്ട്രീ എടുക്കുകയാണെങ്കിൽ ടി ഡി ആർ ഇതായിട്ട് നൂറ് ഇരുന്നൂറ് ചെറിയ ഫോണിൽ പോലും നൂറ് ഇരുന്നൂറ് വ്യത്യാസം വരുന്നുണ്ട് കാരണം അത് രണ്ടോ മൂന്നോ മാസം ഉപയോഗിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഹാങ് വരുന്നുണ്ട് കാരണം അതിന്റെ പ്രൊസസറും കാര്യം എല്ലാം വ്യത്യാസം വരുന്നുണ്ട് അതേ സ്ഥാനത്ത് ടി ഡി ആർ ഇവിടെ ഇത് തന്നെ ജസ്റ്റ് സാമ്പിൾ പറയാൻ എക്സ്റ്റൈൻ ബി എക്സ്റ്റൈൻ ബി ഇവിടെ നമ്മൾ ആയിരത്തിനൂറ് ആയിരത്തി ഇരുന്നൂറിന്റെ മേലെയാണ് വില വരുന്നത് ഇതേ സാധനം ഇതേ കമ്പനിടെ സാധനം നാട്ടിലുണ്ട് അത് നാട്ടിൽ വാങ്ങുമ്പോ അയ്യായിരം ഇവിടുത്തെ നാട്ടിലെ അയ്യായിരം രൂപ കുറവുണ്ട് നാട്ടിൽ കുറവാണ് ഇതേ കമ്പനി അതേ പ്രൊഡക്റ്റ് വ്യത്യാസം വരുന്നുണ്ട് അതാണ് ടി ഡിആറിന് ടി ഡിആർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പ്രസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് ആൾക്കാർ ടൂറിസ്റ്റാർ വിസ്റ്റ് എടുത്തിട്ട് തന്നെ വന്നിട്ട് വിടുന്ന സാധനമായി പോകുന്നുണ്ട് അതിൻ്റെ ഒന്നാമത്തെ കാലം ഇത് ഉപയോഗിച്ച് ആളുകൾ നിർബന്ധ ഒരു ടി ഡി ആറിന് ചോദിച്ച് വാങ്ങും അത് ഏത് ഫോണായാലും അത് ആപ്പിളായാലും ശരി അത് ആൻഡ്രോയിഡായാലും ശരി ഏത് ഫോണായാലും ടി ഡിആർ ചോദിച്ചു വാങ്ങിപ്പോകും കാരണം ടി ഡി ആറ് അതൊരു വേറൊരു സംഭവമാണ് ഓക്കെ അപ്പൊ വേറെ ഒറ്റ വർഷം ഇവിടെ ചോദിച്ചിട്ട് അപ്പൊ എന്തായാലും ചോദിച്ചാൽ ഇപ്പൊ ഈ സാധനം തന്നെ തന്നെയായിരിക്കും ഈ സൗദിയിലേക്ക് വിൽക്കുന്നത് അവിടെ പേരില്ല സൗദിയിൽ സ്ഥലങ്ങളിലും അവിടുത്തെ റൂൾസ് അങ്ങനെ ഉണ്ടാവില്ലായിരിക്കും എനിക്ക് ശരിക്കും അറിയില്ല ജസ്റ്റ് ഇപ്പൊ പുറത്തുള്ള ആളുകൾ ജസ്റ്റ് നിങ്ങളുടെ എന്ത് ഇ എം ഐ നമ്പർ ആണോ അല്ല ഐ എല്ലാം ഐ എം ഐ ഏതാണ് ജസ്റ്റ് അതിൽ എന്താ ടി ഡി ആർ വരുമോ അല്ലെങ്കിൽ നിങ്ങളുടെ അവിടുത്തെ ഇപ്പോ ഖത്തറിൽ വേറെ എന്തോ ഒരു സംഭവമാണ് ജസ്റ്റ് എന്താ നിങ്ങളവിടെ വരുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഏത് വാറണ്ടിയാണ് തരുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് കമ്പനി അതെ തീർച്ചയായും കമ്പനി തന്നെയാണ് വാറണ്ടി വരുന്നത് പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് നിങ്ങൾ എടുക്കുക കറക്റ്റ് ഫോൺ എല്ലാവരും നിങ്ങൾ നേരെ അബോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ട് ആ സംഭവം കാണിക്കില്ല സാധനം യു എന്റെ ആണ് മസ്റ്റ് ആയിട്ട് അതിൽ എഴുതി കാണിക്കും ഓക്കെ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് അപ്പോൾ ഇപ്പൊ ഞാൻ ഇനിയിപ്പോൾ ചോദിക്കാനില്ല ബാക്കിയൊക്കെ ഒരു കമ്പനി എഴുതിയ ഇതിപ്പോ എസ് ഈ എസ് ട്വന്റി ത്രീ അൾട്രിൽ എസ് ട്വന്റി ത്രീ അൾട്രില് പുറത്തുള്ള സാധനമാണ് ഇന്റർനാഷണൽ ഒന്നും കാണിച്ചിട്ടില്ല ടിഡിആർന്നില്ല എബൌട്ടിൽ കയറി നോക്കിയാൽ നമുക്കൊരു കാണി കൺഫ്യൂഷൻ വേണ്ട ആ ഇതേ സാധനം ഐ ആംസാ ഒരു ടിഡിആർന്റെ സ്റ്റോക്ക് എടുത്ത് ടിഡിആർ ടിഡിആർ എന്തേരു ടിഡിആർ ആണ് ഇത് രണ്ട് ഓൺ ആക്കി കാണിച്ചു തരാം വ്യത്യാസം ഇതിന്റെ എബൌട്ട് ഇല്ല ആ എബൌട്ട് എടുത്തോ ഓക്കേ സെറ്റിംഗ്സ് പോവാ ആ സെറ്റിംഗ്സ് ഓക്കേ എബൌട്ട് എബൌട്ട് നമുക്ക് വരുന്നത് ഈ ഒരു സംഭവം ഇവിടെ ഇല്ല അത് ഇവിടെ സീരിയൽ അതിന്റെ നേരെ അയ്യമ്മ വരുന്നത് ഇവിടെ ഐ എമ്മി വരുന്ന മുന്നേ കറക്റ്റായിട്ട് ഏതാണ് രാജ്യതായിട്ട് കാണിക്കും അതെ അതായത് ആദ്യം ആണ് ഒന്നാണ് ഇതാണ് ാണ് കഴിഞ്ഞ വർഷം ഇപ്പം ഒന്നും കൂടി ഒരു ഡി കൂടിക്കേണ്ട വില കുറവില് നിങ്ങൾക്കറിയാം എസ് ട്വന്റി ഫോർ അൾട്രിട്ട് നമ്മുടെ ദുബായ് മാർക്കറ്റിലാണ് നമ്മൾ അവിടെ ഷോപ്പിൽ ഒന്ന് ബ്ലോക്ക് തരുന്നത് അപ്പൊ എല്ലാവരും ഡൌട്ടാണ് എസ് ട്വന്റി ഫോർ അൾട്രാ സ്നാപ്ഡ്രാഗ് ആണോ എസ് ആണോ എക്സൺ സ്നാപ്ഡ്രാഗ് സ്നാപ്പ് ആണ് വരുന്നത് അതിന്റെ തന്നെ നിങ്ങൾക്ക് വരുന്നത് എയ്റ്റ് ജെ അതായത് തേർഡ് ജനറേഷൻ ആണ് വരുന്നത് തേർഡ് സ്നാപ് ആണ് വരുന്നത് അപ്പൊ ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൻ തന്നെയാണ് എസ് ട്വന്റി ഫോർ അൾട്രി ഇട്ടായിരുന്നു ട്വൽ ജി ബി ബാമോ അതെ അപ്പൊ അതിലൊരു ഡൗട്ടും കാര്യങ്ങളും വേണ്ട അപ്പൊ ഇനി ട്വന്റി ഫോർ അൾട്രയുടെ പ്രൈസ് പറയാൻ മൂവായിരത്തി അഞ്ഞൂറായിരുന്നു അതെറ്റി മുപ്പത്തി മൂന്നായിരുന്നു ഒന്നും കൂടി കുറച്ചിട്ട് മൂന്നിന് കൊടുത്തില്ലായിരുന്നു അമ്പത് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പതിന് എസ് ട്വന്റി ഫോർ അൾട്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞാ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഇന്റു ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ചുണ്ട് ഇന്നത്തെ റേറ്റ് ആരാ തോന്നിട്ട് എഴുപത്തി മൂവായിരത്തി അഞ്ച് ആരെങ്കിലും കോൺടാക്ട് ചെയ്യാട് പറയാ സാറിന് ഞാൻ ക്യാഷ് നാട്ടിൽ നിന്ന് തരാം നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് വാങ്ങിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വാങ്ങിക്കോ നല്ല വില കുറവാണ് എല്ലാ സമയത്തും ഇങ്ങനെ വില കുറവ് അങ്ങനെ ചില വെയിറ്റ് ചെയ്യുന്നുണ്ടാവും നമ്മള് നോമിനിച്ച് എല്ലാവർക്കും പണി കിട്ടിയിട്ടുണ്ട് ഇനിയും കുറയുന്നു ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഇരുന്നൂറൊക്കെ കൂടിയിട്ട് സമയം ഉണ്ടായിരുന്നു അവിടെ ഏത് നിമിഷം ഇത് വില കൂടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇനിയും വെയിറ്റ് ചെയ്യേണ്ട കുറഞ്ഞ കുറഞ്ഞിട്ടന്നെ തരും അത് വേറെ വിഷയം കൂടി കഴിഞ്ഞാൽ കൂടിയിട്ട് തന്നെ തരൂള്ളു അവിടെ ഇനി വെയിറ്റ് ചെയ്യേണ്ട നല്ല വില കുറവാണ് അപ്പൊ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ അഞ്ഞൂറ്റി പന്ത്രണ്ട് നമുക്ക് എല്ലാ ഓഫർ കൊടുക്കാം അഞ്ഞൂറ് നമുക്ക് കഴിഞ്ഞ വീക്കിനു കൊടുത്ത് നാലായിരത്തിഒരുന്നൂറിന് ഈ വീക്കിന് നമുക്ക് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പതിന് കൊടുക്കും അപ്പൊ ഇരുന്നൂറ്റിഅമ്പതാറക്കെ മേടിക്കുക ആഗ്രഹമുള്ളവര് മേടിച്ചോ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ദൃഹത്തിനാണ് കിട്ടുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് അപ്പൊ നോക്കി വെച്ചോ അപ്പൊ എന്തായാലും താങ്ക് യു അപ്പൊളിച്ചിട്ട് വീഡിയോ ആയിരിക്കും ഓക്കെ